മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടും പറയണം നബിയേ, അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്നും അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും പറയണം. അവരുടെ ഭംഗി അവർ വെളിവാക്കാനേ പാടുള്ളതല്ല, അതിൽ നിന്ന് വെളിവായി പോകുന്നതൊഴികെ, വെളിവാക്കാൻ പാടില്ല ഇന്നത് ഒഴികെ, അങ്ങനല്ല, വെളിവായി പോകുന്നത് നിർവാഹല്ലോ. വസ്ത്രം റിയാദു വസ്ത്രം, വസ്ത്രം പോലെയുള്ള അതുപോലെ തന്നെ ഒന്ന് അനങ്ങുമ്പോഴോ യാത്രയോ വസ്ത്രം നീങ്ങിപ്പോകുന്ന മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാലിന്റെ അടിഭാഗം, അങ്ങനെയൊക്കെയാണ് അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. മുൻകൈയും മുഖവും എന്ന അഭിപ്രായമുള്ള ആലിമീങ്ങളുണ്ട്, പക്ഷേ പ്രബലമായ അഭിപ്രായം അവരുടെ ശരീരം മുഴുവനും അവത്താണ് മറക്കേണ്ടതാണെന്ന്. ഇനി പറയുന്നു, വല്യദുരിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, വല്യദുരിബിന പെണ്ണുങ്ങൾ ശക്തിയായി കെട്ടിവെക്കേണ്ടതാണ്, ബിഹുമുരിഹിന്ന അവരുടെ മുഖവസ്ത്രത്തിൽ നിന്ന് തലമറക്കുന്ന വസ്ത്രം അവരെ താഴ്ത്തിയിടണം എന്നാണ് അർത്ഥം. പക്ഷെ പറഞ്ഞതോ വറബ, വറബ എന്ന വാക്കിനർത്ഥം അടിച്ചു എന്നർത്ഥം അതിനുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വറബ എന്ന് പറഞ്ഞാൽ അതിനുണ്ട് പിടിച്ചു കെട്ടി പാറിപ്പോകാതെ അനങ്ങിപ്പോകാത്ത രീതിയിൽ ശരിക്കും കെട്ടിവെക്കണം. ഏത് തലമറക്കുന്ന വസ്ത്രം കൊണ്ട് അലാ ജുയൂബിഹിന്ന അവരുടെ ജൈബുകളുടെ മേലിൽ അവരതിനെ താഴ്ത്തിയിടണം. ജൈബ് എന്ന് പറഞ്ഞാൽ കീശ എന്നാണ് അർത്ഥം. കീശ എന്ന് പറഞ്ഞ ജൈബ് എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ കഴുത്തിന്റെ ഭാഗത്തിൽ വസ്ത്രം ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗത്തിനാണ് ജൈബ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പണായ സാധനമാണ് നമ്മുടെ പോക്കറ്റ്, അതുകൊണ്ട് അതിന് ജൈബ് എന്ന് അറബിയിൽ പറയും. പക്ഷേ ജുയൂബ് എന്ന് പറഞ്ഞാൽ കഴുത്തും നെഞ്ചിന്റെ ഭാഗങ്ങളും കാണപ്പെടാൻ ഇടയുള്ള സ്ഥലം. അന്ന് ജാഹലിയ കാലത്തൊക്കെ തലമറച്ചാൽ പെണ്ണുങ്ങൾ ബാക്കിലോട്ട് ആ വസ്ത്രം കെട്ടിവെക്കും, അത് വേണ്ട, അതവര് വെക്കേണ്ടത് നേരെ നെഞ്ചിലേക്ക് അവര് താഴ്ത്തിയിടണം. അവരവരുടെ ഭംഗി വെളിവാക്കരുത്, അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ. പന്ത്രണ്ട് ആളുകളെയാണ് ഇവിടെ പറയാ, പന്ത്രണ്ട് വിഭാഗം, അതിലൊന്ന് ഭർത്താക്കന്മാർ. അവർക്ക് വെളിവാക്കാൻ പറ്റുന്ന പോലെ മറ്റൊരാൾക്കുമില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ ഭാര്യ, അയാളുടെ ഭാര്യയുടെ ശരീരം മുഴുവനും നോക്കൽ കാണൽ ഒക്കെ അയാൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ള, അള്ളാഹു ഹലാലാക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു വെളിവാക്കൽ ഇനി പറയുന്ന ആരുടെ മുമ്പിലുമില്ല. അതല്ല ഇതിന്റെ അർത്ഥം. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഇവരൊക്കെയാണ്, ഭർത്താവ് എന്ന് പറഞ്ഞു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരേ കാറ്റഗറിക്കാരാണ്. പിന്നെ പറയുന്നു, ഔ ആബാഇഹിന്ന, അവരുടെ പിതാക്കന്മാർ, വാപ്പമാർ, ഉമ്മയുടെ വാപ്പ, വാപ്പയുടെ വാപ്പ, അവരുടെ വാപ്പ എത്രയായാലും വാപ്പമാർ. ഔ ആബാഇ ബുഉലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, ഭർത്താവിന്റെ വാപ്പ അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പയുടെ വാപ്പ എന്ന് ഒരൽപ്പം മുഖമോ മുൻകൈയോ കൈയിന്റെ ഭാഗങ്ങളോ കാലിന്റെ ഭാഗങ്ങളോ മുടിയിൽ നിന്നൊരൽപ്പമോ ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണയായി വെളിവാക്കപ്പെടുന്നത് കുഴപ്പമില്ല. കാരണം ഇവർ വിവാഹം ചെയ്യൽ ഹറാമായ ആളുകളാണ്. ഇവർക്കൊന്ന് വിവാഹം ചെയ്യാൻ മഹ്റമാണ്. അങ്ങനെ ഒരു വൈവാഹിക ചിന്ത പോലും വരാനിടയില്ലാത്ത ആളുകളാണല്ലോ, അതിന്റെ പേരിൽ അവിടെ ഫിത്നയില്ലല്ലോ, ആ കാഴ്ചപ്പാടിലാണ് ഈ നിയമം. പക്ഷേ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ എന്നിടത്ത് പറഞ്ഞു, അവിടെ ഒരു ഫിത്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ വാപ്പയാണ്, പക്ഷേ അദ്ദേഹത്തിന് തന്റെ മരുമകളോടുള്ള ബന്ധം, പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ട് എങ്കിൽ, പൂർണ്ണമായ ഹിജാബിലെ ആ പെണ്ണ് ജീവിക്കാവൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു മനുഷ്യനിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് നിയമം പറയുന്നത്. അസ്വാഭാവികത ഇവിടൊക്കെ വരും, പക്ഷേ അള്ളാഹു നിയമം വ്യക്തമാക്കി പറഞ്ഞുതരാണ്. ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, പെണ്ണുങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ മക്കളുടെ മുമ്പിൽ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം, മുടി, കാര്യങ്ങളൊക്കെ വെളിവാകുന്നതിന് കുഴപ്പമില്ല, മക്കളാണ്, മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവരുമായി ഇടപഴകുന്ന ആളുകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ, സ്വന്തം സഹോദരൻ. ഔ ബനീ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ, സഹോദരന്റെ മക്കൾ, സഹോദരന്റെ മകളോ മകനോ. ആൺമക്കൾ, കാരണം പെണ്ണുങ്ങളിലേക്ക് നോക്കിയിട്ടാണ് ചർച്ച. ഈ പെണ്ണുങ്ങൾക്ക് ആർക്കെല്ലാം അവരുടെ സൗന്ദര്യം പ്രകടമാക്കാം? അപ്പൊ പറയാണ്, സഹോദരന്മാരുടെ മക്കൾ. ഔ ബനീ അഖവാത്തിഹിന്ന, സഹോദരിമാരുടെ സഹോദരിമാരുടെ മക്കൾ. ബനീ അഖവാത്തിഹിന്ന, ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ മക്കൾ. ഔ നിസാഇഹിന്ന, അവരുടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമത്തായ പെണ്ണുങ്ങൾ എന്നെ സംബന്ധിച്ചൊക്കെ വിശദീകരണം വരാനുണ്ട്. മുസ്ലിമത്തായ അവരുടെ, മുസ്ലിമീങ്ങളായ അവരുടെ പെണ്ണുങ്ങൾ, വീട്ടിൽ ഇടപഴകുന്ന, അവരുമായി അടുത്തഴപകുന്ന സുഹൃത്തുക്കളായ, വീട്ടിൽ വേലക്കാരികളും ജോലിക്കാരികളും ഒക്കെയായ അവരുടെ മുസ്ലിമത്തുകളായ സഹോദരിമാർ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളുടെ ഇടയിൽ അവർക്ക് തല, അവരുടെ മുടി അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സാധാരണയായി ഒരു ജോലി സമയത്ത് വെളിവായി പോകുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനൊന്നും ഇവരുടെ മുമ്പിൽ വിരോധമില്ല. അല്ലെങ്കിൽ അവരുടെ അടിമകൾ അവരുടെ മുമ്പിൽ, അവിച്ഛാബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, അവിച്ഛാബിഈന ഗൈരി ഉലിൽ ഇർബ, വീടുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ, ഗൈരി ഉലിൽ ഇർബ, സ്ത്രീകളിലേക്കൊരാഗ്രഹമോ സ്ത്രീകളെ സംബന്ധിച്ചൊരു ചിന്തയോ ഒന്നുമില്ലാത്ത ചില പുരുഷന്മാർ, അതിനൊക്കെ ചർച്ച വരുന്നുണ്ട്. അബ്ല പറഞ്ഞാൽ ഒരു മന്ദൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ നടത്തും. അയാൾക്ക് ഒന്നും ദുന്യാവില് നേരായ ഭക്ഷണം കഴിക്കണം എന്നല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടാവില്ല. ഏതെങ്കിലും വീട്ടിലെ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തിന്നു പോകും എന്നല്ലാതെ അങ്ങനത്തെ ആളുകൾ വിരോധമില്ല. പിന്നെ പറയുന്നു, അവിസ്തുലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിന്നിസാ, പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ. ആ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് എത്രയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു തആല കുട്ടികൾ എന്ന് പറഞ്ഞു വെച്ചത്. മുമ്പത്തെ പഴയകാലത്തെ കുട്ടികൾ, നമ്മൾ കുട്ടികളായിരുന്ന കാലത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ കുറച്ചൊക്കെ സമയത്ത് നിന്നുകൊണ്ട് താഴോട്ട് കൂട്ടേണ്ടി വരും. അവിത്തുഫിരില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിന്നിസാ, ഔറത്തുകൾ കാണപ്പെടുകയോ പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിയപ്പെടുകയോ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു കാലത്താണ്. ഫിത്നയുടെയും ഫസാദിന്റെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈ കുട്ടികളിൽ ആർക്ക് ആർക്ക് എന്തൊക്കെ അറിയാം അറിയാതിരിക്കാം ഇതൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റാത്ത സംഗതിയാ. ഖുർആൻ ഒരു ക്രൈറ്റീരിയം വെച്ചു, പെണ്ണുങ്ങളുടെ സ്വകാര്യതകളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ. അങ്ങനെ ഒരു പ്രായൊന്നും ആയിട്ടില്ല, അങ്ങനെ ഒരു അതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കുട്ടികൾ, അവരുടെ മുമ്പിലും വിരോധമില്ല. പിന്നെ പറയുന്നു, പന്ത്രണ്ട് വിഭാഗം കഴിഞ്ഞു. വലാ യദ്രിബിന ബിഅർജുലിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ കാലുകളെ കൊണ്ട് അടിക്കരുത്, നിലത്ത് നിലത്തടിക്കരുത്. ബിഅർജുലിഹിന്ന, എന്തിനടിക്കരുത്? ലിയുഅലമ മാ യുഖീന മിൻ സീനതിഹിൻ, അവരുടെ ഭംഗിയിൽ നിന്ന് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വല്ലതും ഉള്ളിൽ നിന്ന് ഒന്ന് ശബ്ദമുണ്ടാക്കി പുറത്തു വരാൻ വേണ്ടി കാലുകൊണ്ട് അടിച്ചു നടക്കണ്ട. നടക്കുന്ന സമയത്ത് കാലിലെ പാദ ശബ്ദമുള്ള പാദസരക്കിടുന്ന ഒരു സ്വഭാവം ഇന്നിപ്പോ ശബ്ദം ഇല്ലാത്തതായി മാറിയിട്ടുണ്ട്. അലഹമില്ല, അത് കുഴപ്പമില്ല, ചവിട്ടിയാലൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഒരു ഡാൻസിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാലിൽ ചലങ്കയോ ശബ്ദങ്ങളോ ധരിച്ച് ഇപ്പൊ നടക്കുന്ന സമയത്ത് ഇത് പാടില്ല എന്നാ കുർആൻ പറയാം. പിന്നെണ്ടോ സ്റ്റേജിലൊക്കെ പ്രായപൂർത്തിയെത്തിയ മക്കൾ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ മക്കൾ, അന്യ ആളുകളുടെ മുമ്പിലൊക്കെ അവരെ അവരുടെ ശാരീരിക പ്രകടനങ്ങൾ ചെയ്യുന്നത് എത്ര കടുത്ത ഹറാമാണ്! അതിന് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ. അത് സുന്നി സെന്ററിനൊരു നിയമം, കെ എം സി സിക്ക് ഒരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മുസ്ലിമീങ്ങളുടെ നിയമം എന്നും ഒന്നന്നെയാണ്, അതിൽ മാറ്റല്ല. അങ്ങനെയെങ്കിൽ ഖുർആനെ തിരുത്തെഴുതണം. അത് പറ്റുമോ? മഅദല്ലാ, അള്ളാഹുവിന്റെ നിയമം ഇതാണ്. നടക്കുന്ന പെണ്ണുങ്ങൾ നടക്കത്തിൽ കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ? എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ ഭംഗിയിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ടുള്ളത് പുറത്താളുകൾ കേൾക്കാൻ വേണ്ടി കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ? അപ്പൊ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കണം.
എവിടൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് ലേബൽ പ്രശ്നമല്ല, നമ്മുടെ ദസ്തൂർ ഒന്നാണ്, ഖുർആനാണ്, അള്ളാഹുവിന്റെ നിയമം ഒന്നാണ്. മനസ്സിലായല്ലോ, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ വേറെ ചർച്ചകളൊന്നും വേണ്ട. ആര് നടത്തുന്നു, ഇത് ആരുടെ പ്രോഗ്രാമാണ്, അത് സ്കൂളിന്റെ പ്രോഗ്രാമാണോ, സുന്നി സെന്ററിന്റെ പ്രോഗ്രാമാണോ, മറ്റ് പാർട്ടിക്കാർ, ഇതൊന്നും മുസ്ലിമീങ്ങളുടെ സംഭവമാണോ, നമുക്കിത് പാടില്ല. അല്ലാഹു മഹൽ ബല്ല, ഞാനിത് അറിയിച്ചിരിക്കുന്നു, അത് എന്റെ ബാധ്യതയാണ്. നമ്മളെല്ലാവരും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു തആല എന്നോട് ചോദിക്കൂല, നിങ്ങൾ എന്തൊരു ചാൻസ് കിട്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനാണ്. ഞാനത് പറഞ്ഞു പറഞ്ഞു, നമ്മളത് അറിയുക, ജീവിതത്തിൽ പകർച്ച. ഈ ഹാളിൽ പ്രത്യേകിച്ചു ഇത് ഇസ്ലാമിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് വിഷയം അതിഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. ഈ ആയത്ത് ഓതപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. പെണ്ണുങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യം പ്രകടമാകാൻ കാലുകൊണ്ട് ശബ്ദിച്ച് നടക്കല്ലേ, പിന്നെ അതിനപ്പുറമുണ്ടോ ഒരു സ്റ്റേജിൽ കയറിയുള്ള പരാമർശം, അവരുടെ പെർഫോമൻസ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ചിന്തിക്കണം. എല്ലാരും തൗബ ചെയ്തേക്ക്, എല്ലാവരും തൗബ ചെയ്തേക്ക്. കാരണം എന്താ, ഈ വിഷയങ്ങളിൽ അലംഭാവം ജനങ്ങൾക്ക് വരും. അള്ളാഹുവിനറിയാം, നിയമം അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ തോന്നും നമ്മുടെ കുട്ടികളല്ലേ, കുട്ടികളൊക്കെ, പക്ഷേ എത്രാം ക്ലാസ്സിലെ കുട്ടികളാ, നമ്മുടെ ഒരു ആനുവൽ പ്രോഗ്രാം അല്ലേ, ആട്ടെ, ഇത് ആരാണ് ചെയ്യുന്ന മക്കൾ ആരാണ്. അലംഭാവവും സ്വാഭാവികമായും സാരമില്ല എന്നൊരു സമീപനം ഇതിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താ, തൂബൂ ഇലല്ലാഹി ജമീഅ, എല്ലാവരും തൗബ ചെയ്തോളൂ, എല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. കാരണം ആർക്കൊക്കെ കാണാം കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞെന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഇടപെടലുകൾ, ഒരു കല്യാണത്തിൽ നമ്മൾ ഇടപെടുന്നത്, ഒരു സദ്യയിൽ കൂടുമ്പോൾ, ഒരു വീട്ടുകാരുമായി ഇടപഴകുമ്പോ ഒക്കെ കാണാൻ പാടില്ലാത്ത ആളുകൾ കണ്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കൽ സ്വാഭാവികമായും ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു ഇവിടെ ചെയ്തവർ എന്ന് പറഞ്ഞില്ല, എല്ലാവരും തൗബ ചെയ്തേക്കും. തൂബു ഇലല്ലാഹി ജമീഅ, അല്ലാഹുമ്മ തുബ്നാ ഇലൈ, അല്ലാഹു ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ പടച്ചവനെ. തൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലാഹുവിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും തൗബ ചെയ്തേക്കും. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സല്ലല്ലാഹു അലൈ നബി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم.